സോറി, വരാനൊത്തില്ല, അതെൻ്റെ തെറ്റ്. ആ വിട്ടുകള, നീ ക്ഷമിക്കൂ. ഫുഡ് ഞാൻ ഉണ്ടാക്കാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ, ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം, എന്നിട്ട് കിടന്നു തരണോ അല്ലേ? അല്ലേ എന്നതൊക്കെയുടെ പറയുന്നത്? ഏ, മമ്മ മരിച്ചേക്കുന്ന അവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? അങ്ങനെയൊക്കെ ചെയ്യൂ? വേണ്ട, അഭിനയിക്കണ്ട. ഏത് മൂഡിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതറിയാമല്ലോ മോൾക്ക്. അങ്ങനെയെന്ന് പറഞ്ഞാലോ? ഇത് കഴിക്കും, ഒന്ന് കൂളാവട്ടെ. മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരു പാവം സൂക്കേട് കരിത്തള്ള, അതിന് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മോളോട് അങ്ങനെയാണോ? നിന്റെ ചെലവുകൾ, മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം, പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും കണക്കുള്ളതല്ലേ? അപ്പോ സ്നേഹവും സെക്സും ഒക്കെ പലിശ ചേർത്ത് ഞാൻ അങ്ങ് പിടിച്ചു. അമ്മ മരിച്ച് 16 അടിയന്തരെങ്കിലും കഴിയണ്ട. ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് പോയി കിടക്ക. മിഥുനെ, ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്നർ ആണോ? So please. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം അടുത്തിരിക്കുവാൻ. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തുവോ? ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം, നമ്മൾ കാണുന്നതല്ലേ. അയാൾ എങ്ങനെയെങ്കിലും ഒരു പോരും. പിന്നെ എത്ര ആളെന്ന് വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം, ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരെ ഇതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ, അതിന് ഞാനില്ല. അയ്യോ, അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും. ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്ന നടക്കും. പക്ഷേ അവര് സമ്മതിക്കോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം, നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല, നമുക്ക് ആഞ്ഞ് ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല. എന്താ അവരുടെ പേര്? സിത്താര. ഞങ്ങളൊരു യാത്ര പോവാ. ഞാനും എന്റെ ഫ്രണ്ട് ആയിഷയും. അത് പറയണ്ട, എന്നെ ഇനി വിളിക്കണ്ട. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാനിവിടെ തട്ടിക്കൊണ്ടുപോവാന്ന് പേടിക്കണ്ട. നമ്മള് തമ്മിൽ വലിയ പരിചയമില്ല, സാരമില്ല. ഈ യാത്രയില് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ, ബൈ. Thank you.
ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. എനിക്കാകെ ടെൻഷൻ. ഇന്ന് ടെൻഷൻ ആവണ്ട, നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്. ടുമോറോ വിൽ ബിഗിൻ അവർ ബാറ്റിൽ. ഇരിക്കു, കുറച്ച് ദിവസമായിട്ട് ഞാനോട് ഒറ്റയ്ക്കാ. പാർട്ട്ണറായിട്ട് ചെറിയൊരു പണക്കം. ഇത് അവളുടെ പപ്പയും അമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ചു. ഇതിപ്പോ വീട്ടില് എല്ലായിടത്തും സി സി ടി വി അല്ലേ. ഇവിടെ ആകുമ്പോ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യില്, എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബിയർ എടുക്കട്ടെ? ചിൽഡ് ബിയർ. സാർ കഴിച്ചോ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കല്ല, ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബിയറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാറിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇന്ന് എന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. എന്റെ ഒരു സന്തോഷത്തിന് എനിക്ക് പോണം, നേരമില്ല. എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി. ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം, അതാണ് പ്ലാൻ. പിന്നെ അവസ, ഞാൻ പോട്ടെ. പോകാം, വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോ, ഒന്ന് റിലാക്സ് ആകാലോ. എന്തിന്? ഞാൻ വീട്ടിലേക്കല്ലേ പോകുന്നേ. അല്ല, ഫ്രഷ് ആയ ഒരു സുഖം കിട്ടും. ഈ വിയർപ്പിന്റെ മണമൊക്കെ ഒന്ന് പോകും. മനസ്സിലായില്ല. ബി കൂൾ, യു ആർ റിയലി ഹോട്ട്. ഞാൻ കൊന്നിട്ടൊന്നുമില്ല, എങ്ങാണ്ടാ ടൂർ പോയി, എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ഇത് ഡയന, ഞാൻ ആയിഷ. ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണല്ലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നതാ കാര്യം? അല്ല, അതങ്ങനെ തിരക്കിട്ട് പറയേണ്ട കാര്യമല്ല. ആ, എന്നായാലും ഇപ്പൊ നേരമില്ല. അമ്മയോട് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് തിരക്കൊന്നുമില്ല. വല്ല പോളിസിക്കാണെങ്കിൽ നടക്കില്ല കേട്ടോ. അമ്മ പോളിസിക്കാരാ? പോളിസിയാണെങ്കിൽ ഇപ്പൊ തന്നെ എണ്ണെണ്ണ ഉണ്ട്. LIC മെഡിക്കൽ ഇൻഷുറൻസും. നല്ല ഭാര്യ അമ്മേ. നമുക്ക് അവരുടെ ഓഫീസിലേക്ക് വിട്ടാലോ. ചേച്ചി, ഒരു ഡൗട്ട്, ഈ ഫയൽ ഒന്ന് നോക്കോ, അർജന്റാ. എന്നാ അർജന്റ്? സെക്രട്ടറി കണ്ടാലല്ലേ ഡിസ്പാച്ച് ചെയ്തുള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ട് മതി മോളെ, വിശന്നിട്ട് കണ്ണു കാണാൻ മേല. സിത്താര സാറേ, രണ്ട് സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയും വന്നോ? അത്യാവശ്യമായതുകൊണ്ടാണല്ലോ. എന്നാ, അങ്ങോട്ട് മാറി ഒന്ന് സംസാരിച്ചാലോ.
ഈ വിവേകാനന്ദനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്? അതിവിടെ. പക്ഷെ കൊച്ചിയിൽ ഇയാള് എന്റെ ലൈഫ് പാർട്ണറാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ല ഞങ്ങൾ വന്നത്. വിവേകാനന്ദന് ഭാര്യയും മോളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അയാളുടെ എറണാകുളത്തെ ജീവിതം ഒന്നും അറിഞ്ഞില്ല. ഏത് സാധാരണ ഭാര്യയും പോലെ നിങ്ങൾ അയാളെ വിശ്വസിച്ചു. അയാളുടെ എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ രണ്ടാളും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടോ? അത് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഡിസ്കസ് ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും, രാത്രിയുള്ള വിളിക്കും. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പം അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാണ്. വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി. ആയിഷ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും, ബെഡിൽ അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല, ആണോ? എൻ്റെ മുലകളിലും ബുക്കുകളിലും താഴെയൊക്കെ അയാൾ കടിച്ച് കുറച്ച് കുറെ പാടുകളുണ്ട്. കാണു സുതാരയ്ക്ക്, അത് അവിടെയും കാണുമല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് കൊല്ലായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ? നമ്മൾ ഒരുമിച്ച് നിന്ന ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞുതരും, ഞാൻ ഫോൺ കൊടുക്കാം. സിതാര ടെൻഷൻ ആവണ്ട. ഉത്തമ ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിന് തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയാണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും, അതുറപ്പാ. സിതാര ആലോചിക്ക്, പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി.